അതിനു മുൻപ് മലയാളത്തിന്റെ ഓൾറൗണ്ടർ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനി ചേട്ടന്റെ ഒരു വാക്കോ ഒരു വരിയോ കേൾക്കാണ്ട് നമുക്ക് ഈ ഷോ ഇനി മുന്നോട്ട് അഞ്ചാറ് പ്രാവശ്യം ആയില്ലേ ടോയ്ലറ്റിൽ പോയത്? എന്താണ് വേറെ സുഖമില്ലേ? ആ സാരമില്ല പോട്ടോ. ശ്രീനി ചേട്ടാ രണ്ടുപേരും ജനാധിപത്യത്തില് സ്വേച്ഛാധിപത്യം ഇല്ല. സ്വേച്ഛാധിപത്യത്തില് ആരോടും ഒന്നും ചോദിക്കാനില്ല, ഒന്നുമില്ല. ജയകൃഷ്ണൻ എനിക്ക് തല്ലണമെന്ന് തോന്നി, അപ്പം എനിക്ക് തല്ല, അതാണ് സ്വേച്ഛാധിപത്യം. ശ്രീനി പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ച കാര്യങ്ങളോട് എനിക്ക് യോജിപ്പാണുള്ളത്. അദ്ദേഹം പറഞ്ഞതിൽ വലിയ അർത്ഥമുണ്ട്. അതെന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല, നമുക്കും അറിയില്ല. അത് അതിൻ്റെ അർത്ഥം ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാവില്ല. ഒരു 100 വർഷത്തിന് ശേഷം മനസ്സിലാകേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം. മഴവില്ലഴകിൽ അമ്മ എന്ന ഷോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കിനും അർത്ഥങ്ങളുണ്ട്. എനിക്കൊരു ഭാഗ്യമുണ്ട്, രണ്ട് പ്രതിഭകളുടെ നടുവിലാണ് ഞാനിരിക്കുന്നത്. അവർക്ക് ആ ഭാഗ്യമില്ലെങ്കിലും എനിക്ക് ആ ഭാഗ്യമുണ്ട്. മഴവില്ലഴകിൽ അമ്മ എന്ന ഷോയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു യാത്ര നടത്താൻ കഴിഞ്ഞ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ്. ശ്രീനിയുടെയും വേണച്ചേട്ടൻ്റെയും നടുവിലിരുന്ന് ഞാൻ കാര്യങ്ങൾ, ലോക കാര്യങ്ങൾ മനസ്സിലാക്കി ഈ യാത്ര തുടരുന്നു. ജീവിതം ഒരു യാത്രയാണ്. അഴക്, മഴവില്ലിന്റെ അഴക് യാത്രയിലും ഉണ്ടാകട്ടെ. എല്ലാ ആശംസകളും. ജഗദീഷ് ചേട്ടനും ശ്രീനി ചേട്ടനും വളരെ അയ്യോ ഇവിടെ ജഗദീഷ് ചേട്ടനും ശ്രീനി ചേട്ടനും വളരെ താത്വികപരമായ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് രസകരമായ കാര്യങ്ങൾ കേൾക്കാൻ. ഹലോ, എന്താണ് പറയൂ? എന്ത് പറ്റി? ഭയങ്കര ക്ഷീണം എന്ന് വെച്ചാൽ ഫുൾ ടൈം പ്രാക്ടീസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ക്ഷീണമായി പോയതാണ്. ജയൻചേട്ടൻ ഭയങ്കര ടെൻഷനാണെന്ന് തോന്നുന്നു സ്റ്റേജിൽ കയറാൻ. ഞാൻ സ്റ്റേജിൽ കയറാനുള്ള ടെൻഷൻ മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടല്ലേ ഫ്ലൈറ്റിൽ കയറുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ. ആദ്യമായിട്ട് ഫ്ലൈറ്റ് തൊട്ട് വന്നിട്ടാണോ കയറിയത്? ആരെ ഇയാൾ ഫ്ലൈറ്റിൽ? ആ ഫ്ലൈറ്റ് തൊട്ട് ചെരുപ്പ് പുറത്ത് ഊരിയിട്ടിരുന്നു. ആ ഞങ്ങൾ എന്തായാലും ഭയങ്കര മനപ്പുറത്തുള്ളവരാണ്, കാരണം രണ്ടുപേരും ചോപ്പ് ടീഷർട്ട് ഇട്ടിട്ടാണ് വന്നത്. എന്തായാലും ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ത്രില്ലർ എന്ന സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട രാജുവായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞ സന്തോഷം. മഴവില്ലാഴകിൽ അമ്മ എന്ന ഈ പ്രോഗ്രാമിലോട്ട് എനിക്ക് രാജു ഭയങ്കര ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഒരു ഉത്സവ മൂഡിൽ ഒരു യാത്ര പോവുകയാണ് അല്ലേ? പറഞ്ഞോ. തീർച്ചയായിട്ടും ഇതൊരു വലിയ സെലിബ്രേഷൻ തന്നെയാണ്, കാരണം നമുക്കൊന്നും അങ്ങനെ ഇത്രയും പേര് ഒരുമിച്ചൊന്നും സിനിമയിൽ അഭിനയിക്കില്ലല്ലോ. ഇങ്ങനൊരു ഇതിനു മുമ്പ് ഇത്രയും നമ്മൾ ആക്ടേഴ്സ് ഒരുമിച്ച് കൂടിയത് കഴിഞ്ഞ അമ്മ ഷോയ്ക്കാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഒരു വലിയ ഗെറ്റ് ടുഗദർ ആണ് ഈ വർഷത്തെ അമ്മ ഷോ. അപ്പോൾ അതിനൊരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നീ എന്തുകൊണ്ടാണ് റിമി ടോമിയുടെ റെഡ് ഡ്രസ്സ് തന്നെ നീ ഇട്ടതെന്നാണ് റിമി ടോമിയുടെ ചോദ്യം. ചിരി തന്നെയാണ് ഉത്തരം, കാരണം അവൻ കല്യാണം കഴിച്ച പിന്നെ അവൻ വളരെ മാന്യനാണ്. സുപ്രിയ വരാത്തോണ്ട് പല നടികളുടെ മുഖത്ത് ഭയങ്കര സന്തോഷം ഞാൻ കാണാറുണ്ട്. അല്ല, അവൻ എല്ലാവർക്കും എല്ലാവരെയും സിസ്റ്ററെ പോലെയാണ് കാണുന്നത്. അതെ, സത്യമാണ്, ഹോസ്പിറ്റലിലെ സിസ്റ്ററെ.